ഗവൺമെന്റ് എപ്പോഴും ഇതിന് ശ്രദ്ധ കൊടുക്കാതെ ഉള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ വരുന്നു. നായരമ്പലം, കണ്ണമാലി, ചെറായി ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലാകട്ടെ കടലാക്രമണം വളരെ രൂക്ഷമാണ്. മൂവാറ്റുപുഴയാറ്റിലും പെരിയാറിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം, ഒപ്പം ഇടുക്കിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം. ബിനിൽ പോത്തൻബാബു ഇപ്പോൾ കണ്ണമാലിയിലാണ് നിൽക്കുന്നത്. ബിനിൽ, കണ്ണമാലിയുടെ ദുരിത കാഴ്ചകൾ, അവിടെയുള്ളവരുടെ ആവലാതികൾ, അതൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ വാർത്താപ്പകൽ മുഴുവൻ. നമ്മൾ ഒപ്പം നായരമ്പലത്തെ കാഴ്ചകളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തി. ഇപ്പോൾ എന്താണ് കണ്ണമാലിയിലെ സാഹചര്യം? അവിടുത്തെ ദുരിതത്തിന് ഒരു പരിഹാരമാകുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ അധികൃതരിൽ നിന്ന്? സുജിയ, മനുഷ്യന്റെ ജീവിതം ദിനംപ്രതി ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഉറങ്ങാൻ സാധിക്കാത്ത രീതിയിലാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ കടലോല പ്രദേശങ്ങളിൽ. കേരളത്തിലെ വ്യാപകമായിട്ടുള്ള ഒരു കാഴ്ചയാണിത്. എറണാകുളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മാത്രമല്ല, കേരളത്തിൽ വ്യാപകമായി തീരപ്രദേശങ്ങളിൽ നേരിടുന്ന കാഴ്ചയാണ്. ടെട്രാപോഡുകൾ വെച്ചുകൊണ്ട് ചില പ്രദേശങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും ഇതൊന്നും വരുത്താനും ഈ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനും സർക്കാരിന് അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ കാണുന്ന ഈ വീടിന്റെ ഉൾഭാഗ ആ വാതിലും തുറന്ന് കാണിച്ചിരുന്നെങ്കിൽ ആ വീടിന്റെ ഉൾഭാഗത്തേക്ക് എല്ലാം വെള്ളം കയറി. അവർ പരമാവധി വെള്ളം അത് പമ്പ് ചെയ്ത് പുറത്തേക്ക് ഇറക്കിക്കളഞ്ഞതാണ്. അതിനുശേഷം ഇപ്പോഴും ഈ വീട്ടിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു താൽക്കാലികമായ ഒരു ബാരിയർ പോലെ വെച്ചുകൊണ്ട് അടച്ചിരിക്കുകയാണ്. ഇതെന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയല്ലേ? ഇത് വെള്ളം കയറാതിരിക്കാനായിട്ട് ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇവിടെ ഷട്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുക. വെള്ളം ഇറങ്ങി പോകാനായിട്ട് ഒരു നിവൃത്തിയും ഇല്ല ഇവിടെ ഞങ്ങൾക്ക്. എല്ലാ കൊല്ലവും ഇതാണോ അവസ്ഥ? ചേച്ചി, വെള്ളം കയറി ഇവിടുന്ന് പോണില്ല. പിന്നെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കഞ്ഞി വെച്ചിട്ടില്ല ഇന്ന് കഞ്ഞി വെച്ചിട്ടില്ല. ഇന്ന് ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ? കഴിച്ചിട്ടില്ല. പഴം കഴിച്ചിരിക്കണം. പഴം മാത്രമാണ് എന്ന് കഴിച്ചത്? കട്ടൻ ചായയും കുടിച്ചിരിക്കുന്നു. വീട്ടില് മക്കളൊക്കെ ഇല്ല? രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ നാലുപേരും. എത്ര വയസ്സുള്ള കുട്ടികളാ? അഞ്ചും ആറു വയസ്സും ഏഴു വയസ്സും. അവർക്ക് ഇന്ന് ഭക്ഷണം ഒന്നും കൊടുത്തില്ലേ? അവർക്ക് കൊടുത്ത് ചായക്കടയിൽ നിന്ന് പഴംപൊരി വാങ്ങിച്ചു. വേറെ ഭക്ഷണമൊന്നും വെച്ചില്ല? അടുക്കളയൊക്കെ നിറഞ്ഞു കിടക്കിയ വെള്ളം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ്. ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല ഇവിടെ. പത്ത് വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്നത്, പത്ത് വർഷമായി ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ദുരിതം പത്ത് വർഷമായിട്ട് എല്ലാ ചെറുകിട നിവാസികളും ഞങ്ങൾ ഒരുപാട് കഷ്ടത്തിലാണ്. ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം ഇവിടെ കല്ലില്ല. കല്ലെന്ന് പറഞ്ഞ സാധനമല്ല. എല്ലാം അതിന്റെ അരികത്ത് നിന്ന് മണ്ണ് പോലെ വാട വെക്കും. പിറ്റേ കൊല്ലം കടല് കൂടുമ്പോഴേക്കും ആ കല്ല് അങ്ങനെ തന്നെ ഇടിച്ച് ഇങ്ങോട്ട് ഇടണ്. പിന്നെ കല്ല് നിരന്നു പോണു. ഇപ്പൊ കടല് അങ്ങനെ തന്നെ കമത്തുന്ന കരയിലേക്കാണ്. ഇത് ഞങ്ങള് ഈ തിങ്ങി താമസിക്കുന്ന ആൾക്കാരുടെ ഇടയിലൂടെ ഞങ്ങള് ഇപ്പോ ഇത് ഈ വെള്ളം ഒഴുകിക്കൊണ്ട് നിൽക്കണം. സുജിയ, വളരെ സങ്കടത്തോടു കൂടി മാത്രമാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അഞ്ചും ആറും വയസ്സുള്ള രണ്ട് കുട്ടികൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പുറത്തുള്ള കടയിൽ നിന്ന്, അതായത് ഈ ഭാഗത്തല്ല, കുറച്ചപ്പുറമുള്ള കടയിൽ നിന്ന് പഴംപൊരി വാങ്ങിക്കൊടുത്തിട്ടാണ് അവരുടെ വിശപ്പ് ഇന്ന് അടക്കിയിട്ടുള്ളത്. മനുഷ്യന് ജീവിക്കാനാവാത്ത സാഹചര്യം എന്ന് തന്നെ പറയാം. പല വീടുകളിലും ഇത് തന്നെയാണ് എല്ലാ വീടുകളിലെയും അവസ്ഥ. എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവാത്തത്? ടെക്ടോപാഡ് നിർമ്മിച്ചുള്ള കടൽ ഭിത്തി വന്നാൽ മാത്രമേ ഇവിടെയുള്ള ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ചെല്ലാനം വരെയുള്ള 7 കിലോമീറ്റർ ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ ചെല്ലാനത്ത് പഞ്ചായത്തിൽപ്പെട്ട കണ്ണമാലി ചെറിയടോ പ്രദേശങ്ങളിലൊക്കെ കടൽ കയറുന്നതിനായി ബന്ധപ്പെട്ട് ടെക്ട്രോ പാഡ് ഇട്ട് നിർമ്മിച്ചുകൊണ്ട് തന്നെ കടൽ ഭിത്തി നിർമ്മിക്കണം. അതിനോടൊപ്പം തന്നെ പുലിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ ഈ കാര്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് എപ്പോഴും ഇതിന് ശ്രദ്ധ കൊടുക്കാതെ ഉള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നായരമ്പലത്തും അതേപോലെ ഇന്ന് കണ്ണമാലിയിൽ നിങ്ങളും പ്രതിഷേധിക്കുകയുണ്ടായി. ഈ പ്രതിഷേധങ്ങൾ ഈ മഴക്കാലത്ത് ഉണ്ടാവുകയും അവസാനിക്കുകയും ചെയ്യും. പക്ഷെ പ്രതിഷേധങ്ങളൊന്നും ഫലം കാണുന്നില്ല. ഞാൻ കൊച്ചിയുടെ സൗത്ത് ബ്ലോക്കിന്റെ പ്രസിഡന്റാണ്. ഈ പ്രദേശത്ത് കടൽ കയറുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ച മുതൽ ഇവിടെയുണ്ട്. ഈ പ്രദേശത്തെ ജനങ്ങളുടെ വികാരമാണ് ഇവിടെയെല്ലാം ആളുകൾക്ക് തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണ്ടേ? ഈ ടെട്രോപാഡിൻ്റെത് 7 കിലോമീറ്റർ മാത്രം വന്നതുകൊണ്ട് ഇവിടുത്തെ പരിഹാരം തീരില്ല.
ഇവിടെ കണ്ണമാലി ചെല്ലാനം കണ്ണമാലി ചെറുകടവ് കാട്ടിപ്പറമ്പ് ബീച്ച് റോഡ് ഈ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ അത് അവിടുത്തെ ഇറക്കി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ തള്ളി വരും ആ തള്ളിനനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടെങ്കിൽ ടെമ്പററി ആയിട്ടാണെങ്കിലും ഇവിടെ ഇപ്പോൾ ജിയോ ബാഗ് സിസ്റ്റംസ് ഉണ്ടാക്കുകയും തീർച്ചയായും അതിന്റെ സാങ്കേതികമായ പ്രശ്നങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുജയ നമുക്ക് ഒരു ദൃശ്യങ്ങൾ കൂടി കാണിച്ചു തരാം ഇതാ ആ വീട്ടിൽ നിന്ന് ഒരു ചേച്ചി ആ വീട്ടിൽ ഉള്ളിൽ കയറിയിട്ടുള്ള വെള്ളം അത് പുറത്തേക്ക് ഈ വൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് കളയുന്ന ഒരു ദൃശ്യമാണിത് അവർക്കിന്ന് അവിടെ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് പോലും അറിയത്തില്ല അവരുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെ അവർ ഉയരത്തിലേക്ക് എടുത്തു വെച്ചുകൊണ്ടാണ് എല്ലാ മഴക്കാലത്തെയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ മഴക്കാലത്തെയും കണ്ണമാലിക്കാർ ചെല്ലാരം പഞ്ചായത്തുകാർ ഇതേ രീതിയിൽ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായ കാര്യം കുട്ടികൾക്ക് ഭക്ഷണം വെക്കാൻ പോലും സാധിക്കാത്ത ഒരു സ്ഥിതിയിലൂടെ തന്നെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട തീരദേശ മേഖലകളെല്ലാം തന്നെ കടന്നു പോവുകയും ചെയ്യുന്നത് സുജയ ഓക്കെ ബിനിൽ നമ്മൾ യാഥാർത്ഥ്യത്തിന്റെ നേർക്കാഴ്ചകളാണ് അധികൃതരുടെ മുന്നിലേക്ക് വെക്കുന്നത് ജില്ലാ ഭരണകൂടം അടക്കം ഇക്കാര്യങ്ങളിൽ അടിയന്തരമായി ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്ഥലം സന്ദർശിച്ചുള്ള ഉറപ്പുകൾ മാത്രം പോരാ ഈ ദുരിതത്തിനൊക്കെയുള്ള ഒരു പരിഹാരം അത് അടിയന്തരമായി തന്നെ പ്രത്യേകിച്ചും ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവിടെ ഭക്ഷണം എത്തിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് ബിനിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ ബിനിൽ തന്നെ അത് ചെയ്യൂ നമ്മുടെ ഈ ചർച്ചയ്ക്കിടയിൽ തന്നെ അതിന് ബിനിലിന് സാധിക്കട്ടെ